ഹലോ, ഇന്ന് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പുട്ടാണ് തയ്യാറാക്കുന്നത് കേട്ടോ. സാധാരണ ഗോതമ്പ് പുട്ടൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ചൂടോടെ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും ഇത് ഹാർഡായി പോകും, പിന്നെ നല്ലോണം പൊടി പൊടിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. പക്ഷേ ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ മുതൽ വൈകുന്നേരം വരെയും നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന ഗോതമ്പ് പുട്ടാണ്. അതിന് കുറച്ച് ടിപ്സ് ഉണ്ട്, അത് ഞാൻ പറയാം. നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കേണ്ടത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതുകൊണ്ടൊരു ഞാൻ ചിരട്ടപ്പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതുകൊണ്ടൊരു രണ്ടെണ്ണമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കണം, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ചതാണ്, ഒരല്പം തരിയുള്ള പൊടിയാണ് കേട്ടോ. അപ്പോൾ ഏത് വേണമെങ്കിലും എടുക്കാം, തരിയുള്ള പൊടി ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് എടുക്കുന്നത് ചൂടുവെള്ളമാണ്, തിളച്ചതല്ല, ഒരു മീഡിയം ചൂടുള്ള വെള്ളം. അത് ഒഴിച്ചു കൊടുത്തിട്ട്, വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമുക്ക് സാധാരണ പുട്ടിന് വേണ്ട, അരിപ്പുട്ടിന് വേണ്ട അത്രയും വെള്ളം ഇതിലേക്ക് ആവശ്യമില്ല. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം കൂടി പോവരുത്, വെള്ളം വളരെ കുറച്ച് മതി. നിങ്ങൾ സാധാരണ നമ്മൾ പുട്ടിന് ഉപയോഗിക്കുന്നതിലും പകുതിയുടെ ഒരു നാലിലൊന്നൊക്കെ മതിയാവും. ഇനി ഞാനിതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ മീഡിയം ജാറാണ് എടുത്തിരിക്കുന്നത്, ഞാൻ ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി എടുക്കുന്നതാണ്. അപ്പോൾ പറ്റുന്നില്ലെങ്കിൽ ചെറുതിലേക്ക് ചേഞ്ച് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ചെറുത് തന്നെ രണ്ട് പ്രാവശ്യം ആക്കി എടുത്തോളൂ. അതാണ് ചെറിയ ജാറിലാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ ഇനി ഇത് അടിച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് നമ്മൾ ഇതിലേക്ക് ആ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുകയാണ്, വേറൊന്നുമല്ല, വെളിച്ചെണ്ണയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നെയ്യ് ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു രണ്ട് ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി, ഒരുപാടൊന്നും വേണ്ട, അതും കട്ടയാവും ചിലപ്പോൾ. ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് അടിച്ചെടുക്കണം. അപ്പോൾ ഇത് അടിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് വെള്ളം കൂടിയ പോലെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ മിക്സി ജാർ ചേഞ്ച് ചെയ്തിട്ടോ. അപ്പോൾ നമുക്കിതേ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിനി ഇത് പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ പൊടി വന്നിരിക്കുന്നത്. നമുക്ക് നനവ് കുറവ് പോലെ ഇത് നമുക്ക് ഫീൽ ചെയ്യും, പക്ഷേ ഇത് കറക്റ്റ് പാകമാണ്. ഇനി ആവിയൊക്കെ കയറി കഴിയുമ്പോൾ കറക്റ്റായിട്ട് വരും. ഇനി നമുക്ക് പുട്ടുണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാനിവിടുത്തെ ചിരട്ടപ്പുട്ടിൻ്റെ ആ ഒരു കണയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്ത് വീണ്ടും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അമർത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ഇടയിൽ രണ്ട് പ്രാവശ്യം തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നല്ലതുപോലെ തേങ്ങ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇനി നമുക്കിത് നല്ലതുപോലെ ആവി കയറ്റിയെടുക്കണം. അതിനു മുമ്പായിട്ട് ഒരു ലെയറും കൂടി ഞാൻ നാളികേരിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുക്കറിന് മുകളിൽ വെച്ചിട്ട് നല്ലതുപോലെ ചെറിയ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ പുട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കണ്ടോ, എടുത്തോക്കാം. കണ്ടില്ലേ എത്ര സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ലതുപോലെ നമുക്ക് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ ഗോതമ്പ് പുട്ട് നിങ്ങൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിങ്ങനെ ഹാർഡായി പോവാതെ തന്നെ കിട്ടുകയും ചെയ്യും, എല്ലാവരും കഴിക്കുകയും ചെയ്യും. ഹെൽത്തി ആയിട്ടുള്ളതാണ്, അരിപ്പുട്ടിനേക്കാളും ഹെൽത്തിയാണ് ഗോതമ്പ് പുട്ട്. നമുക്ക് ഈ പെർഫെക്ഷൻ കിട്ടാത്തത് കൊണ്ടാണ് പലരും ഉണ്ടാക്കാത്തത്. അപ്പോൾ ഇനി പേടിക്കേണ്ട, ഇതുപോലെ തയ്യാറാക്കിയാൽ മതി. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.